ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ദിവസം മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അത്ഭുത പ്രവർത്തകൻ ഫെർണാണ്ടോയുടെ തിരുനാളാണ്. പറയാതെ തന്നെ അറിയാമല്ലോ ഈ ഫെർണാണ്ടോ ആളാരാണെന്ന്. പറയാൻ തുടങ്ങിയാൽ ഏറെ പറയാനുണ്ട്, പറയാതിരിക്കാനോ സാധിക്കുകയുമില്ല. അതുപോലെയുള്ളൊരു വിശുദ്ധൻ അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, ഓൺ ദ സ്പോട്ടിൽ അത്ഭുതങ്ങൾ നടത്തുന്നവനാണ് വിശുദ്ധ അന്തോണിയസായി മാറിയ ഫെർണാണ്ടോ. അതും ചിന്തിക്കാനും വിശ്വസിക്കാനും കഴിയാത്ത അത്ഭുതങ്ങൾ. അറിയാലോ, ഒരു പള്ളി പണിയുന്ന സമയത്ത് വികാരിയച്ഛൻ്റെ അനുവാദം ചോദിക്കുന്നത് അനുസരണം ബലിയാണ് എന്ന് കരുതി പള്ളി പണിതുകൊണ്ടിരിക്കുമ്പോൾ മുകളിലിരിക്കുന്ന പണിക്കാരൻ പെട്ടെന്ന് വീഴാൻ തുടങ്ങി. വീഴാൻ തുടങ്ങിയപ്പോൾ അന്തോണി സോർത്തു അപ്പോൾ തന്നെ അത്ഭുതം നടത്താൻ പാടില്ല. കാരണം കഴിഞ്ഞ ഒരു പ്രാവശ്യം വികാരിയച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അന്തോണി നീ ഇങ്ങനെ അത്ഭുതങ്ങൾ പെട്ടെന്ന് നടത്തല്ലേ, അനുവാദം ചോദിക്കണമെന്ന്. അതുകൊണ്ട് ഈ അന്തോണി എന്ത് ചെയ്തു? പണിക്കാരൻ വീഴുന്നത് കാണുകയും എന്നാൽ അയാളെ രക്ഷിക്കുകയും വേണം. അന്തോണിസ് പുണ്യവാളം പറഞ്ഞു, നീ അവിടെ നിൽക്ക്, ഞാൻ അച്ഛൻ്റെ അനുവാദം ചോദിക്കട്ടെ എന്ന്. എന്നിട്ട് അയാളെ അവിടെ നിർത്തി. ഭൂമിക്കും സ്വർഗത്തിനും ഇടയ്ക്ക് അന്തരീക്ഷത്തിലാണ് പണിക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്. അന്തോണി പോയിട്ട് വികാരിയച്ഛനോട് പറഞ്ഞു, ഒരു പണിക്കാരൻ മുകളിൽ നിന്നും വീഴുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? വികാരിയച്ഛൻ ചോദിച്ചു, പണിക്കാരൻ വീഴുന്നത് കണ്ടിട്ട് നീ ഇങ്ങോട്ട് വരികയാണോ? അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണ്ടേ? അന്തോണി പറഞ്ഞു, അല്ല, അച്ഛൻ പറഞ്ഞല്ലോ എല്ലാ അനുവാദം ചോദിക്കണ്ടേ, അനുസരണമല്ലേ ബലിയേക്കാൾ ശ്രേഷ്ഠം, അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ വന്നതാണെന്ന്. വേഗം പോയി അയാളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അന്തോണി ഓടി വന്നു. അപ്പോൾ അച്ഛനും പിന്നാലെ ഓടി വന്നു. കാണുന്ന കാഴ്ച എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഈ പണിക്കാരൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വന്നിട്ട് അന്തോണി പറഞ്ഞു, നീ വേഗം താഴത്തേക്ക് വന്നു എന്ന്, അച്ഛൻ്റെ അനുവാദം ഉണ്ടെന്ന്. ഇതാണ് അന്തോണി. അന്തോണിയുടെ അത്ഭുതങ്ങൾ വിവരിക്കാൻ നിന്നാൽ വാക്കുകളില്ല, സമയമില്ല. 36 വർഷമേ ഈ കൊച്ചു വിശുദ്ധൻ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും അത്ഭുതങ്ങളാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത്. കാരണം വിശുദ്ധി അത്രമാത്രം വലുതായിരുന്നു. 15-ാമത്തെ വയസ്സിലാണ് ആശ്രമത്തിൽ ചേർന്നത്. ജനിക്കുമ്പോൾ തന്നെ ഉണ്ടായതല്ല ഈ വിശുദ്ധി. വ്യാമോഹങ്ങൾ തിരസ്കരിച്ചും ആശകളെ അമർത്തിയും പിതൃഭവനം വെടിഞ്ഞും വാത്സല്യഭാചനങ്ങളായ കുടുംബാംഗങ്ങളെ വിട്ടുപിരിഞ്ഞു ഈ വഴിത്താരയിലേക്ക് അദ്ദേഹം വന്നപ്പോൾ കുറേയധികം സഹനങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. വിശുദ്ധ അന്തോണീസ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചിട്ടുള്ളത്. ഒരു സമ്മേളനത്തിൽ വിശുദ്ധ അന്തോണീസ് ഫ്രാൻസിസ് അസീസിയെ കാണുന്നുണ്ട്. പക്ഷേ അടുത്ത് പരിചയപ്പെടാനായിട്ട് സമയം കിട്ടിയില്ല. അന്തോണീസിൻ്റെ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. പ്രസംഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന അന്തോണിയെ നിർബന്ധിച്ച് പ്രസംഗിപ്പിച്ചപ്പോഴാണ് മറ്റുള്ളവർക്ക് അന്തോണിയുടെ അത്ഭുത പ്രസംഗത്തിൻ്റെ ചാതുര്യം മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ അന്തോണിയുടെ നാവിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ, അത് പറയാതെ തന്നെ അറിയാമല്ലോ. പുണ്യവാന്മാരുടെ പ്രസംഗങ്ങളെപ്പറ്റി അദ്ദേഹം വളരെ വിശുദ്ധമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ മരണപ്രസംഗങ്ങളും. വറേസിയയിലും ബിസിയയിലും പുതിയ ആശ്രമങ്ങൾ നിർമ്മിച്ച കിണറ്റിലെ വെള്ളത്തിന് പനി ശമിപ്പിക്കാനുള്ള അത്ഭുത സിദ്ധിയുണ്ടായിരുന്നത്രേ.
മരണം മുൻകൂട്ടി കണ്ട ഈ വിശുദ്ധന് 1231 ജൂൺ 13 ഭക്ഷണ സമയത്താണ് പെട്ടെന്ന് തളർച്ച അനുഭവപ്പെട്ടത്. പാദുവായിലെ ആശ്രമത്തിലേക്ക് പോകണമെന്ന് താങ്ങിയെടുത്ത സന്യാസിമാരോട് അഭ്യർത്ഥിച്ചു. യാത്രാമധ്യേ ആർസിലെ ക്ലാരമഠത്തിൽ അദ്ദേഹം വിശ്രമിച്ചു. അവിടെ വെച്ച് ഓ ഗ്ലോറിയോസ ദൊമീന എന്ന മേരി സ്തവം പാടി. ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു എന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അന്തിമാഭിഷേക സമയത്ത് അദ്ദേഹവും സന്യാസികളോടൊത്ത് പ്രാർത്ഥനകൾ ചൊല്ലി. മരണസമയത്തും അതിനുശേഷവും പല അത്ഭുതങ്ങളും സംഭവിച്ചു. ക്ലാരമടക്കാർ അവരുടെ കപ്പേളയിൽ ശരീരം മറവ് ചെയ്യാൻ വാദിച്ചെങ്കിലും ഫ്രാൻസിസ്കൻ സംഘം പാദുവായിലെ സെൻറ് മേരീസ് ആശ്രമമാണ് തിരഞ്ഞെടുത്തത്. 4 ദിവസം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടി വന്നു ഈ തർക്കത്തിൻ്റെ പ്രശ്നം കാരണം. പിന്നീട് ജൂൺ 17 സംസ്കാരം ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ തന്നെ. ഈ മരണ സംസ്കാര സമയത്ത് വളരെയധികം അത്ഭുതങ്ങൾ നടന്നു എന്നാണ് പറയുന്നത്. അത്ഭുതകരമായ രോഗശമനങ്ങൾ തുടരെ ഉണ്ടായി. ഇത് നേരിട്ട് കണ്ട പിതാക്കന്മാർ മാർപ്പാപ്പയോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ വിശുദ്ധനാക്കാൻ. കാരണം അതുമാതിരിയാണ് അത്ഭുതങ്ങൾ നടന്നത്. ചുരുങ്ങിയ കാലത്തിനുള്ളിലാണ് ഈ വിശുദ്ധന് വിശുദ്ധ പദവി കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധൻ്റെ സംസ്കാര സമയത്ത് സഹോദരി സഹോദരന്മാരും മാതാപിതാക്കളും ഉണ്ടായിരുന്നു. തൻ്റെ പുത്രൻ ഭൂഗോളത്തിലെ സമസ്ത ജനപദങ്ങളാലും സംപൂജ്യനായി കാണപ്പെട്ടതിൽ ആ അമ്മ സൗഭാഗ്യവതിയായി എന്നാണ് പറയുന്നത്. പുണ്യവാനായ അന്തോണീസിൻ്റെ അമ്മ ഇവിടെ ശയിക്കുന്നു എന്ന് ആ അമ്മയുടെ ശവകൂടീരത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. വിശുദ്ധൻ്റെ മരണശേഷം നടന്ന അത്ഭുതങ്ങൾ നിരവധിയാണ്. മരിച്ചുപോയ 5 പേരുടെ പുനർജീവനം, അത് ഏറ്റവും പ്രധാനമാണ്. 1, പാദുവായ്ക്ക് സമീപം യൂറിലിയ എന്ന പെൺകുട്ടി കുളത്തിൽ വീണ് മരിച്ചു. അവളുടെ മാതാവ് അന്തോണീസിൻ്റെ ശവകുടീരത്തിൽ തീർത്ഥാടനത്തിന് നേർന്നു. കുട്ടിക്ക് ജീവൻ തിരികെ കിട്ടി. ഫെരാറായ്ക്ക് സമീപം കുമാക്ലിയായിൽ ഒരു കുട്ടി കായലിൽ മുങ്ങി മരിച്ചു. കുട്ടിയുടെ പിതാവ് അന്തോണീസിൻ്റെ കബറിടത്തിൽ പ്രാർത്ഥിച്ചതുമൂലം ജീവൻ തിരികെ ലഭിച്ചു. പാദുവായിലെ സെയിൻ്റ് ആൻ്റണി സ്കൂളിന് സമീപം തോമസിന എന്ന ഒരു ആൺകുട്ടി കുളത്തിൽ മുങ്ങി മരിച്ചു. കുട്ടിയുടെ തൂക്കത്തിന് സമമായ ധാന്യം സാധുക്കൾക്ക് കൊടുക്കാമെന്ന് അന്തോണീസിന് നേർന്നു. കുട്ടി കണ്ണു തുറന്ന് അമ്മയെ ആലിംഗനം ചെയ്തു. ട്രെവീസോയിൽ ഒരു വിറക് വെട്ടുകാരൻ്റെ ഏക പുത്രൻ മരിച്ചു. മൃതദേഹം ശവപ്പെട്ടിയിൽ വയ്ക്കുന്നതിന് മുൻപ് ആത്മീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിനോട് പിതാവ് പരിപൂർണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ചുറ്റുമുള്ളവർ പരിഹസിച്ചുവെങ്കിലും 3 ദിവസം വൈകുന്നേരം മകൻ ചാടി എഴുന്നേറ്റു. അന്തോണീസിൻ്റെ സ്വന്തം കുടുംബത്തിലും ഉണ്ടായി ഒരു പുനരുത്ഥാനം. അദ്ദേഹത്തിൻ്റെ സഹോദരി ഫെലിസിനിയായുടെ 5 വയസ്സുള്ള പുത്രൻ വെള്ളത്തിൽ വീണ് മരിച്ചു. 3 മണിക്കൂർ കഴിഞ്ഞാണ് ജഡം കണ്ടെത്തിയത്. മാതാവ് സ്വന്തം സഹോദരനോട് കുട്ടിയെ ജീവിപ്പിക്കാൻ കേണപേക്ഷിച്ചു. അങ്ങനെയെങ്കിൽ ഫ്രാൻസിസ്കൻ സംഘത്തിൽ ചേർക്കാമെന്ന് പ്രതിജ്ഞയും ചെയ്തു. ആ കുട്ടിക്ക് ജീവൻ തിരികെ കിട്ടി. ഫ്രാൻസിസ്കൻ സംഘത്തിൽ ചേരുകയും ചെയ്തു. പാദുവ നഗരത്തെ 1256 ജൂൺ 20 ദുഷ്ടനായ എസലിനിയോടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചതാണ് മറ്റൊരത്ഭുതം. വിശുദ്ധൻ്റെ സ്മാരക ദേവാലയത്തിലേക്ക് പൂജ്യാവശിഷ്ടങ്ങൾ മാറ്റി പ്രതിഷ്ഠിക്കുന്നതിനായി 1263 കല്ലറ തുറന്നു. ശരീരത്തിലെ മാംസം മുഴുവൻ ദ്രവിച്ചിരുന്നു. നാവ് മാത്രം ഒരു കേടും പറ്റാതെ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റേത് പോലെ കാണപ്പെട്ടു. ഫ്രാൻസിസ്കൻ സംഘാധിപനും വേദശാസ്ത്ര പ്രവീണനുമായ വിശുദ്ധ ബെനവഞ്ചർ ആ നാക്ക് കയ്യിലെടുത്ത് ആദരപൂർവം ചുംബിച്ച് ഇപ്രകാരം പറഞ്ഞു: ഓ അനുഗ്രഹീത നാവേ, ദൈവത്തെ അനവരതം പുകഴ്ത്തിയും അവിടുത്തെ വാഴ്ത്തുന്നതിന് മറ്റുള്ളവരെ പഠിപ്പിച്ചതുമായ നീ എത്ര അനർഹമാണെന്ന് ഞങ്ങളിപ്പോൾ വ്യക്തമായി കാണുന്നു. അത്ഭുതകരമായ നാവ്
നഗരാധികാരികൾ ഏറ്റെടുത്ത് ഒരു സ്വർണപാത്രത്തിൽ സ്വീകരിച്ചാണ് സ്മാരക ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചത്. ബലോണിയായിൽ ഒരു സ്ത്രീ 1617 സന്താനലബ്ധിക്കായി പുണ്യവാനോട് പ്രാർത്ഥിച്ചു. പുണ്യവാൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, അടുത്തടുത്തുള്ള 9 ചൊവ്വാഴ്ച ഇടവിടാതെ ഫ്രാൻസിസ്കൻ സന്യാസികളുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുക, നിന്റെ പ്രാർത്ഥന സാധിക്കും. ആ സ്ത്രീ അത് അനുവർത്തിച്ചു, സന്താനലബ്ധിയുണ്ടായി. പക്ഷേ മനുഷ്യരൂപം പൂർണ്ണമായും ഇല്ലാത്തതിനാൽ കുട്ടിയെ മാതാവ് വിശുദ്ധ അന്തോണീസിൻ്റെ ബലിപീഠത്തിലേക്ക് കൊണ്ടുപോയി. അവിടം തൊട്ട ഉടനെ ശിശുവിന് അഴകുള്ള ശരീരം കൈവന്നു. അങ്ങനെ 9 ചൊവ്വാഴ്ച ഭജന ലോകത്തെമ്പാടും ആരംഭിച്ചു. വിശുദ്ധൻ്റെ ചരമതീയതിയെ ആസ്പദമാക്കി 13 ചൊവ്വാഴ്ച ഭജനയും പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ അത്ഭുതമാണ് തിരുസ്വരൂപ കരങ്ങൾ സ്പീഡ് പോസ്റ്റായി മാറിയ ഒരു അത്ഭുതം. അതിപ്രകാരമാണ്, ആൻ്റണി ഡാൻഡി എന്ന ഒരു സ്പാനിഷ് കച്ചവടക്കാരൻ 1749 അമേരിക്കയിലെ പെറുവിൽ കച്ചവടം ചെയ്ത് വസിച്ചിരുന്നു. ഭാര്യ ഫ്രാൻസിസ് ഇയാൾക്ക് പല കത്തയച്ചിട്ടും ഒരു മറുപടിയും കിട്ടിയില്ല. അവൾ സെയിൻ്റ് ഫ്രാൻസിസിൻ്റെ പള്ളിയിൽ പോയി വിശുദ്ധ അന്തോണീസിൻ്റെ പ്രതിമയുടെ കരങ്ങളിൽ ഭർത്താവിനായി എഴുതിയ കത്ത് ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പുണ്യവാനെ, ഈ എഴുത്ത് അദ്ദേഹത്തിന് എത്തിക്കുകയും വേഗം എനിക്കൊരു മറുപടി വാങ്ങിത്തരികയും ചെയ്യണമേ എന്ന്. അടുത്ത ദിവസം പ്രതിമ വീണ്ടും സന്ദർശിച്ചപ്പോൾ പ്രതിമയുടെ കയ്യിൽ എഴുത്തിരിക്കുന്നു. അവൾ വിചാരിച്ചു, ഇത് ഞാൻ ഇന്നലെ വെച്ച എഴുത്ത് തന്നെ. അത് എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിന് കൊടുത്തില്ല എന്ന് വൈഷമ്യത്തോടെ ചോദിച്ചു. അപ്പോൾ അടുത്തു നിന്ന സന്യാസി പ്രതിമാകരങ്ങളിലെ കത്തെടുക്കാൻ ശ്രമിച്ചു, പക്ഷേ വിജയിച്ചില്ല. എന്നാൽ ആ സ്ത്രീ എടുക്കാൻ തുടങ്ങിയപ്പോൾ അത് ലഭിച്ചു. അവൾ കത്തെടുത്തു. കത്തെടുത്തപ്പോൾ അതിൻ്റെ കൂടെ 300 സ്വർണ നാണയങ്ങൾ പ്രതിമയിൽ നിന്നും അവളുടെ പാദത്തിൽ വീണു. ഈ അത്ഭുതം ആശ്രമവാസികളെല്ലാം കണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. തിരുസ്വരൂപത്തിൽ നിന്നെടുത്ത സ്പാനിഷ് ഭാഷയിലെ കത്ത് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പ്രതിമയിൽ നിന്നെടുത്ത കത്ത് ഇപ്രകാരമാണ്: എൻ്റെ പ്രിയ ഭാര്യയ്ക്ക്, ഏറെക്കാലമായി ഞാൻ നിന്നിൽ നിന്നും ഒരു എഴുത്ത് കാത്തിരുന്നു. നിന്നിൽ നിന്ന് യാതൊരു വിവരവും അറിയാൻ സാധിക്കാത്തതുകൊണ്ട് വളരെ വിഷമിച്ചിരുന്നു. ഒടുവിൽ നിൻ്റെ എഴുത്ത് കിട്ടി, വളരെ സന്തോഷം. ഒരു ഫ്രാൻസിസ്കൻ സംഘത്തിലെ ഒരു അച്ഛനാണ് എഴുത്ത് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. നിൻ്റെ എഴുത്തുകൾക്ക് മറുപടി അയക്കുന്നില്ലെന്ന് നീ പരാതി പറഞ്ഞിരിക്കുന്നു. നിൻ്റെ എഴുത്തൊന്നും കിട്ടാതിരുന്നത് കൊണ്ട് നീ മരിച്ചുപോയെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. ഒടുവിൽ നിൻ്റെ എഴുത്ത് കിട്ടിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷം നിനക്ക് ഊഹിക്കാവുന്നതാണ്. എൻ്റെ മറുപടിയും ഞാൻ മേൽപ്പറഞ്ഞ അച്ഛൻ വഴി തന്നെ അയക്കുന്നു. അതോടുകൂടി 300 സ്വർണ നാണയവും. ഞാൻ അടുത്തു തന്നെ മടങ്ങി വരും. അതുവരെ നിൻ്റെ ചെലവിന് ഇത് മതിയാകും. നാം തമ്മിൽ വേഗം കാണാൻ ഇടയാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രേഷ്ഠ സംരക്ഷകനായ വിശുദ്ധ അന്തോണീസ് നിന്നെ കാക്കുമാറാകട്ടെ. നീ എനിക്ക് മുറയ്ക്ക് എഴുത്തയച്ചു കൊണ്ടിരിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്ന് നിൻ്റെ പ്രിയതമൻ ആൻ്റോണിയോ ഡാൻഡി. പ്രിയ കൂട്ടുകാരെ, മനസ്സിലാക്കാമല്ലോ ഈ അന്തോണി, ഈ ഫെർണാണ്ടോ എന്ത് വലിയ അത്ഭുതങ്ങളാണ് നടത്തിയിട്ടുള്ളത് അല്ലേ? റോമിൽ 1800 ഒരു അത്ഭുതം നടന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാളികയുടെ 3-ാം നിലയിൽ നിന്നും ഒരു കുട്ടി താഴെ വീണു. അന്തോണീസ് പുണ്യവാള എന്നെ രക്ഷിക്കണമേ എന്ന് ആ കുട്ടി നിലവിളിച്ചു പറഞ്ഞു. നിലവിളി കേട്ട് കുട്ടിയുടെ അമ്മ ഓടിച്ചെന്നെടുത്തപ്പോൾ ഒരു പരുക്കും പറ്റിയിട്ടില്ല എന്ന് കണ്ടു. ഒരു സന്യാസി തന്നെ താങ്ങി തറയിൽ കൊണ്ടുവച്ചു എന്നാണ് ബാലൻ പറഞ്ഞത്. നന്ദി പറയുന്നതിനായി ഫ്രാൻസിസ്കൻ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പടം ചൂണ്ടി കുട്ടി ഇപ്രകാരം പറഞ്ഞു, നോക്കൂ എന്നെ രക്ഷിച്ച സന്യാസി എന്ന്. യുക്തിവാദികൾക്ക് യുക്തി മാത്രം ബാക്കി. പ്രിയ കൂട്ടുകാരെ, ഈ ഫെർണാണ്ടോയുടെ അത്ഭുതങ്ങൾ പറയാൻ നിന്നാൽ ഒരു ദിവസമല്ല, ഒരു യുഗം വരെ എടുക്കണം. എത്രയോ വർഷങ്ങൾ ഈ അന്തോണിയെ പറ്റി പറയാനുണ്ടാകും. അതുകൊണ്ട് ഫെർണാണ്ടോയുടെ ഈ തിരുനാൾ ദിവസത്തിൽ നമുക്ക് നമ്മുടെ ഫെർണാണ്ടോയോട് പ്രാർത്ഥിക്കാം, നമ്മുടെ അന്തോണിയോട്.
അത്ഭുത പ്രവർത്തകൻ. കാണാതെ പോയത് കണ്ടെത്തുവാൻ മിടുക്കനാണ് അന്തോണി. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ അന്തോണീസിൻ്റെ സ്വർണ്ണനാവിനെ നമുക്കോർക്കാം. എന്തുകൊണ്ടാണ് അത് സ്വർണ്ണനാവായത്? എപ്പോഴും ദൈവത്തെ സ്തുതിച്ചതുകൊണ്ട്, എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് സന്യാസ ജീവിതം നയിച്ചുകൊണ്ട്. നമുക്കും ഇന്ന് അന്തോണിയോട് ഒരേയൊരു കാര്യം പ്രാർത്ഥിച്ചാൽ മതി. അന്തോണീസെ, അങ്ങ് ദൈവത്തെ സ്തുതിച്ചതുപോലെ സ്തുതിക്കാൻ ഞങ്ങളുടെ നാവിനെയും ഒന്ന് ക്രമീകരിക്കണമേ. മഹാ അത്ഭുതങ്ങൾ ചെയ്യുന്നവനല്ലേ അങ്ങ്. നീ ദൈവത്തെ സ്തുതിച്ചതുപോലെ ഞങ്ങളും ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി നീ മാധ്യസ്ഥം വഹിക്കണമേ. ദൈവത്തെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ, ഞങ്ങളുടെ നാവുകൊണ്ട് തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ഇന്ന് നമുക്ക് പ്രത്യേകമായും നാവുകൊണ്ട് സ്വന്തം കുടുംബത്തിലെ സ്വസ്ഥത നശിപ്പിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലുണ്ടാകുമല്ലോ പെട്ടെന്ന് പ്രതികരിച്ച് നാവുകൊണ്ട് പാപം ചെയ്യുന്നവർ, എപ്പോഴും മരുമകളെ കുറ്റപ്പെടുത്തുന്നവർ, പോര് പറയുന്നവർ, എപ്പോഴും അമ്മയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ അയൽപ്പക്കക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, എങ്ങനെ നോക്കിയാലും ജീവിത പങ്കാളിയുടെ പ്രവർത്തനങ്ങളിൽ തെറ്റുമാത്രം കണ്ടുപിടിക്കുകയും എപ്പോൾ നാവെടുത്താലും കുറ്റം മാത്രം പറയുകയും ചെയ്യുന്ന അത്ഭുതകരമായ നാവുകളുണ്ട്. അവർ അത്ഭുതകരമായ കുടുംബത്തിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ജീവിത പങ്കാളികളുടെ സ്വസ്ഥത നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് അഴുകാത്ത നാവേ, സ്വർണ്ണ നാവേ, അത്ഭുത പ്രവർത്തകനായ അന്തോണീസ് പുണ്യവാളൻ്റെ നാവിനോട് പറയാം, നിൻ്റെ നാവ് പോലെ ഞങ്ങളുടെ നാവും ആക്കി തീർക്കണമേ എന്ന്. വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് വിശുദ്ധൻ്റെ ശക്തമായ മാധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.